വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജൂനിയർ ആൻഡ് ഫൈനൽ എല്ലാവരും ജൂനിയർ അക്കൗണ്ടന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പാർട്ട് ത്രീ വരെ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കഴിയുന്നത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി നോക്കാം നടത്തുക റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വൺ ഓഫ് ദ ഫോളോയിങ് ലൈൻ ഓപ്ഷൻ ഈസ് അവൈലബിൾ ഇൻ എം എസ് വെ തൗസൻഡ് സെവൻ ഓപ്ഷൻസ് നോക്കാം എ വൺ പോയിന്റ് വൺ ഫൈവ് ബി വൺ പോയിന്റ് ടു ഫൈവ് സി ടു പോയിന്റ് വൺ ഫൈവ് ഡി ടു പോയിന്റ് സെവൻ ഫൈവ് ആൻസർ എ ആണ് വൺ പോയിന്റ് വൺ ഫൈവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി പ്രസ് കൺട്രോ പ്ലസ് ഡൗൺ ആരോ കൺട്രോ പ്ലസ് ഡൗൺ ആരോ പ്രസ് ചെയ്താൽ എവിടെയായിരിക്കും കേഴ്സിനുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം എ കസർ വിൽ ബി ഓൺ നെക്സ്റ്റ് പേജ് ബി കസർ വിൽ ബി ഓൺ ലാസ്റ്റ് ഷീറ്റ് സി കസർ വിൽ ബി ഓൺ ലാസ്റ്റ് റോ ഡി കഴി ബി ഓൺ ദ ലാസ്റ്റ് കോളം ആൻസർ സി ആണ് കഴി ഓൺ ലാസ്റ്റ് റോ കർ ലാസ്റ്റ് റോലായിരിക്കും ഉണ്ടായിരിക്കാം തേർഡ് ക്വസ്റ്റ്യൻ എം ഐ എൻ ഫംഗ്ഷൻ ഈസ് എം എസ് എക്സ് എൽ ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഓപ്ഷൻസ് നോക്കാം എ മിനിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ബി സ്മോളസ്റ്റ് നമ്പർ ഇൻ സെറ്റ് ഓഫ് വാല്യൂസ്

താഴെ തന്നിരിക്കുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഗൂഗിൾ പേ ദുബ് ബിങ് ഇത് മൂന്നും സെർച്ച് എഞ്ചിൻ ആണ് ഓസൈക്ക് എന്നുള്ളത് വെബ് ബ്രൗസറാണ് പോയിൻറ്റ് ആൻഡ് ക്ലിക്ക് ഗ്രാഫിക്കൽ മാനിപ്പുലേഷൻ ഉപയോഗിച്ചുള്ള ടെസ്റ്റ് ടെസ്റ്റും അതേപോലെ തന്നെ ഇമേജസും ഒരു സിംഗിൾ പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഫസ്റ്റ് വെബ് ബ്രൗസറാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് റിലീസ് ചെയ്തത് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ലെന്ത് ഓഫ് എർ ടെസ്റ്റ് ഫീൽഡ് ഓപ്ഷൻസ് നോക്കാം എ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ബി ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ലെങ്ത് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ടെക്സ്റ്റ് ഫീൽഡ് അലൗസ് യൂസേഴ്സ് ടു ഇൻപുട്ട് എഡിറ്റ് ആൻഡ് സെലക്ട് ടെസ്റ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ആപ്ലിക്കേഷൻ അണ്ടർ എം എസ് ഓഫീസ് സോഫ്റ്റ്വെയർ ദാറ്റ് വി ക്യാൻ ക്രിയേറ്റ് ഓഡിയോ വിഷ്വൽ പ്രസൻറ്റേഷൻ ഓപ്ഷൻസ് നോക്കാം എ എം എസ് എക്സ് എസ് ബി എം എ ആക്സസ് സി എം എസ് വേർഡ് ഡി എം എസ് പവർ പോയിന്റ് ആൻസർ ഡി ആണ് എം എസ് പവർ പോയിൻ്റ് ഓഡിയോ വിഷുവൽസ് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്ന എം എസ് ഓഫീസിന് അണ്ടറിലുള്ള ആപ്ലിക്കേഷൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ ഡി എം എസ് പവർ പോയിൻറ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കമ്പ്യൂട്ടർ മോണിറ്ററിങ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻസ് നോക്കാം എ ഡി വി യു ബി യു വി ഡി സി വി ഡി യു ടി യു ആർ എൽ ആൻസർ സി ആണ് വി ഡി യു കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ വീഡിയോ എന്ന് കൂടി പറയാറുണ്ട് വീഡിയോ ഫുൾ ഫോം വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി സ്ക്രോർ ബാഗ്സ് ഇൻ എം എക്സ് എക്സ് എൽ വിൻഡോ ഹാവ് ഇൻ ജനറൽ ഓപ്ഷൻസ്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എം എക്സ് എക്സ് എൽ വിൻഡോയിൽ പൊതുവേ എത്ര സ്ക്രോൾ ബാഗുകൾ ഉണ്ട് എന്നുള്ളതാണ് ആൻസർ ടു ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോഴ്സ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഇംപ്യൂട്ട് കോസ്റ്റ് ബി പ്രീ കോസ്റ്റ് സി സൺ കോസ്റ്റ് ഡി കൺവേർഷൻ കോസ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റിന് എക്സാമ്പിൾ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് പ്രീ പ്രൊഡക്ഷൻ കോസ്റ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റിൻ വെൻ ദ പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് ആർ ഫ്ലക്ച്വേറ്റിംഗ് വൈഡ്ലി വിറ്റ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ഓപ്ഷൻസ് നോക്കാം ഫിഫോ ലിഫോ വെയ്റ്റഡ് അവറേജ് മെത്തേഡ് സിമ്പിൾ അവറേജ് മെത്തേഡ് വേറെ മെറ്റീരിയൽസിൻ്റെ പ്രൈസിൽ പരക്കെ ഫ്ലക്ച്വേഷൻസ് അതായത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നതിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മെറ്റീരിയൽസിൻ്റെ പ്രൈസിൽ വരുന്ന ഫ്ളക്ച്വേഷൻസിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് വെയ്റ്റഡ് അവറേജ് ആണ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് കോസ്റ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ് ഓപ്ഷൻസ് നോക്കാം എ ബിൽ ഓഫ് മെറ്റീരിയൽ ബി ബിൻ കാർഡ് സി സ്റ്റോർ സ്റ്റോർലേഡ് ഡി മെറ്റീരിയൽ റെക്യൂസിഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ് ഏതാണ് എന്നുള്ളതാണ് മെയിനായി പതിനൊന്ന് കോസ്റ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആണുള്ളത് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ മെറ്റീരിയൽ സെക്കൻഡ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ് സ്മോൾ ടൂൾസ് ആൻഡ് മെഷീനറീസ് സ്പെയർസ് എക്സെട്ര തേർഡ് വൺ സർവീസസ് ദറ്റ് ഈസ് പവർ ഫ്യൂവൽ സ്റ്റീം എക്സെട്ര ഫോർത്ത് വൺ വേജസ് ആൻഡ് സാലറീസ് ഫിഫ്ത്ത് വൺ സർവീസസ് ഡിപ്പാർട്ട്മെൻറ് എക്സ്പെൻഡിച്ചർ നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ സെവൻത്ത് റോയൽറ്റി ആൻഡ് പേയ്മെൻറ് ഓഫ് ടെക്നിക്കൽ എയ്ഡ് നെക്സ്റ്റ് ഓവർ ഹെഡ്സ് നെൻത്ത് വർക്ക് ഇൻ പ്രോഗ്രസ് നെക്സ്റ്റ് റീകൺസിലേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട് നെക്സ്റ്റ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ സോ ഇതിന് ആൻസർ വരുന്നത് ഫസ്റ്റ് വൺ ബിൽ ഓഫ് മെറ്റീരിയൽ ദെക്സ്റ്റ് ക്വസ്റ്റൻ ഗുഡ് വിൽ ഈസ് ഡേ സെറ്റ് ഓപ്ഷൻസ് നോക്കാം എ ടാഞ്ചിൾ ബി ഇൻടാഞ്ചിൾ സി കറന്റ് ഡി ഫ്ലക്ച്വേറ്റിംഗ് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയായിരിക്കും ഗുഡ്വിൽ ഏത് അസറ്റ് ആണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഗുഡ്വിൽ ഇൻടാഞ്ചിബിൾ ആണ് കാണാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ പറ്റാത്ത രീതിയിലുള്ള അസറ്റിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത് ഗുഡ്വിൽ ഇൻടാഞ്ചിബിൾ അസെറ്റാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹെറ്റ് ഓഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓവർ ക്ലോസിംഗ് ക്യാപിറ്റൽ ഡിനോട്ട്സ് ഓപ്ഷൻസ് നോക്കാം എ പ്രോഫിറ്റ് ബി ലോസ് സി അഡീഷണൽ ക്യാപിറ്റൽ ഡി ലെസർ ക്യാപിറ്റൽ ക്ലോസിംഗ് ക്യാപിറ്റലിനേക്കാൾ എക്സസ് ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എങ്കിൽ അത് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ക്ലോസിംഗ് ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഡിനോട്ട് ചെയ്യുന്നത് ലോസിനെ ആയിരിക്കും ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അണ്ടർ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ക്രെഡിറ്റഡ് ഇൻ ഓപ്ഷൻസ് നോക്കാം എ സ്റ്റോക്ക് അക്കൗണ്ട് ബി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് സി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡി ട്രേഡിംഗ് അക്കൗണ്ട് ആൻസർ ഓപ്ഷൻ സി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേജസ് പേ ടു ദ കാ ക്യാഷ്വൽ വർക്കേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ഓപ്ഷൻസ് നോക്കാം എ ഫാക്ടറി എക്സ്പെൻസ് ബി ഡയറക്ട് കോസ്റ്റ് സി ഡയറക്ട് എക്സ്പെൻസ് ഡി ഫാക്ടറി ഓവർഹെഡ് ക്യാഷൽ വർക്കേഴ്സിന് വേജസ് പേയ്ഡ് ചെയ്യുന്നത് ഏതിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫാക്ടറി എക്സ്പെൻസ് ആണ് ഫാക്ടറി എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് അതർ മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിറ്റ് ഈസ് നോട്ട് മെത്തേഡ് ഓഫ് സക്രിയേറ്റിംഗ് സെമി വേരിയബിൾ കോസ്റ്റ് ഓപ്ഷൻസ് നോക്കാം എ ഹൈ ആൻഡ് ലോ പോയിന്റ് മെത്തേഡ് ബി മെത്തേഡ് ഓഫ് ആവറേജ് സി സ്കാറ്റർ ഡയോഗ്രാം മെത്തേഡ് ഡി ആൽഫ കോഡിംഗ് മെത്തേഡ് ആൻസർ വരുന്നത് ഡി ആണ് ആൽഫ കോഡിംഗ് മെത്തേഡ് സഗ്രിഗേഷൻ ഓഫ് സെമി വേരിയബിൾ കോഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് സിക്സ് മെത്തേഡ്സ് ആണ് അവ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് വൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി മെത്തേഡ് സെക്കൻഡ് റേഞ്ച് മെത്തേഡ് ഓർ ഹൈ ആൻഡ് ലോ പോയിന്റ് മെത്തേഡ് തേർഡ് വൺ ഇക്വേഷൻ മെത്തേഡ് ഫോർ മെത്തേഡ് ഓഫ് ആവറേജ് സിക്സ് വൺ സ്കാറ്റർ ഗ്രാഫ് മെത്തേഡ് ഓർ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ലിസ്റ്റ് സ്ക്വയർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സെക്ടേഷൻ സെമി വേരിയബിൾ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത് ആൽഫ കോഡിംഗ് മെത്തേഡാണ് കുറച്ച് പേർ എക്സാമിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചായിരുന്നു അതുകൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാണ് സിലബസ് വരുന്നത് പാർട്ട് വൺ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ബികോം എയ്റ്റി മാർക്ക് എയ്റ്റി മാർക്കിന് ബികോം സിലബസ് നിന്നായിരിക്കും വരുന്നത് സെക്കൻഡ് ഐ ടി ആൻഡ് സൈബർ ലോസ് അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ പാർട്ട് ത്രീയിൽ വരുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ടെൻ മാർക്സ് അത് കുറവാണ് എങ്കിലും അതും നോക്കുക മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ബി കോം സബ്ജക്റ്റിനായിരിക്കണം അതുപോലെ ചോദിച്ച ഒരു കാര്യമായിരുന്നു ഏത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യം അക്കൗണ്ടൻറ്റ് ആൻഡ് ക്യാഷ്യർ കാറ്റഗറി നമ്പർ ഫോർ നോട്ട് ഫോർ ടു തൗസൻഡ് നയൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് ദ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് വൺ ലാക്ക് ട്വന്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ദ സ്കേൽ ഓഫ് പേ ലെവൻ തൗസൻഡ് നമ്പർ ഓഫ് വേക്കൻസീസ് വൺ ആണ് അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം ദ നെക്സ്റ്റ് വരുന്ന പോസ്റ്റ് ആണ് ജൂനിയർ അക്കൗണ്ടന്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ സീറോ വൺ ത്രീ ബാർ ടു തൗസൻഡ് ട്വൻറി വൺ ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് ബാബു കോർപ്പറേഷൻ ലിമിറ്റഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 97,316. സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ദ സ്കേൽ ഓഫ് പേ സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു ടെൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നമ്പർ ഓഫ് വേക്കൻസി ത്രീ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഡേയ്സിലെല്ലാം സബ്ജക്ട് ബേസ് ചെയ്തുകൊണ്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും എക്സാമിൻ്റെ അപ്ഡേറ്റ് ഡീറ്റെയിൽസ് ടെലിഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും so friends i hope you enjoyed this video please like the video and subscribe my channel don't forget to click bell icon all the best thanks for watching